ഇടുക്കി ചിന്നക്കനാലിൽ കാട്ടാനക്കൂട്ടം വീട് തകർത്തു. വിലക്മൗണ്ട് ഫോർട്ട് സ്കൂളിന് സമീപം രാജന്റെ വീടാണ് തകർത്തത്. പുലർച്ചെ 5 മണിയോടെ ആയിരുന്നു ആക്രമണം. നിയാസ് റഹ്മാൻ ചേരുന്ന വിവരങ്ങളുമായി. നിയാസ്, ആനഭീതി ഒഴിയുന്നില്ല, അരിക്കൊമ്പൻ മാറിയാലും എന്താണ് ഈ ആക്രമണത്തിന്റെ വിവരങ്ങൾ? ജയമോഹൻ, അരിക്കൊമ്പനെ കൊണ്ടുപോയതിനു ശേഷം അരിക്കൊമ്പനെ പിടികൂടിയ സ്ഥലത്തിന് സമീപം ഇന്നലെ നമുക്ക് ഒരു കൂട്ടം പിടിയാനകളെയും കുട്ടികളെയും കാണാമായിരുന്നു. ചക്കക്കൊമ്പനും ആ പ്രദേശത്ത് തന്നെ ഉണ്ടായിരുന്നു. അതായത് അവർ ആ കൂട്ടം വിട്ട് മറ്റൊരിടത്തേക്ക് അരിക്കൊമ്പനെ കൊണ്ടുപോയ അരിക്കൊമ്പൻ അവസാനം നിന്ന സ്ഥലത്തിനപ്പുറത്തേക്ക് മാറിപ്പോയിരുന്നില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ അരിക്കൊമ്പനെ കൊണ്ടുപോയതിന്റെ അതുകൊണ്ടായിരിക്കണം ആനകൾ അവിടെ തന്നെ തമ്പടിച്ചിരുന്നത്. ആ ആനക്കൂട്ടമാണ് ഇപ്പോൾ ഈ വീട് തകർത്തിട്ടുള്ളത്. ഒരുപക്ഷെ അരിക്കൊമ്പനെ കൊണ്ടുപോയതിന്റെ വൈരാഗ്യം തീർക്കുകയാണോ എന്ന് പോലും സംശയിക്കേണ്ട രൂപത്തിൽ വീടുകൾ തകർക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. കാരണം നേരത്തെ തന്നെ ആളുകൾ പറഞ്ഞിരുന്നു ഇനി ഇപ്പോൾ മറ്റ് ആനകൾ വയലന്റ് ആവാൻ തുടങ്ങും, അക്രമകാര്യങ്ങൾ ആവാൻ തുടങ്ങും അരിക്കൊമ്പനെ കൊണ്ടുപോയതോട് കൂടിയെന്ന് ചില ആളുകളൊക്കെ പറഞ്ഞിരുന്നു. മന്ത്രി കെ ശശീന്ദ്രൻ സംസാരിക്കുകയാണ്. അതിന്റെ തത്സമയ സംരക്ഷണം കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇന്നലെ ഞാനത് ഇതുവരെ ഉണ്ടായിരുന്ന സംഭവ വികാസങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. അപ്പോൾ ഇതിന് ഒരു വിദഗ്ധ സമിതി എന്നല്ല, വിദഗ്ധന്മാരുമായ ഒരു കൂടിയാലോചന ആവശ്യമാണെങ്കിൽ മുഖ്യമന്ത്രി തലത്തിൽ തന്നെ നടത്താമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനൊരു പാനലുണ്ടാക്കാൻ വേണ്ടി നിർദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചുള്ള നടപടികളായിട്ട് മുമ്പോട്ട് പോകും. കാരണം ഇത് ഒരു 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 കടുവയെ പിടിച്ചതുകൊണ്ടോ ഒരു ആനയെ പിടിച്ചതുകൊണ്ടോ തീരുന്നു.